മലപ്പുറം പൊന്നാനിയിൽ ഫൈബർ വള്ളം മറിഞ്ഞ് മൂന്ന് മത്സ്യത്തൊഴിലാളികളെ കാണാതായി. ഇബ്രാഹിം, ബീരാൻ, മമ്മാലി എന്നിവരെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണ്. ഒരാളെ രക്ഷപ്പെടുത്തി, ഹംസകുട്ടിയെയാണ് രക്ഷപ്പെടുത്തിയത്. ബീരാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫൈബർ വള്ളം. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, എങ്ങനെയാണ് ഫൈബർ വള്ളം മറിഞ്ഞത്? കാലാവസ്ഥ മോശമായിരുന്നു, ഒപ്പം തന്നെ തിരച്ചിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? പൊന്നാനിയിൽ നിന്ന് നാല് പേരുമായി മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ഫൈബർ തോണി മറിഞ്ഞാണ് അപകടമുണ്ടായത്. പൊന്നാനി മുക്കാടി സ്വദേശികൾ സഞ്ചരിച്ച ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെയാണ് ഇവർ മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടിരുന്നത്. ഇന്നലെ രാത്രിയോടെ ഈ അപകടം സംഭവിച്ചുവെന്നാണ് കരുതുന്നത്. ഇന്ന് രാവിലെ നടുക്കടലിൽ നീന്തുകയായിരുന്ന ഒരാളെ മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് രക്ഷപ്പെടുത്തി ഇയാളെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂന്ന് പേർ കടലിൽ ഉൾപ്പെട്ടതായി മനസ്സിലാക്കാനായത്. പൊന്നാനി കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും കാണാതായവരെ കണ്ടെത്തുന്നതിനായി തിരച്ചിൽ തുടരുകയാണ്. ബീരാന്റെ ഉടമസ്ഥതയിലുള്ള അപകടത്തിൽപ്പെട്ട ഫൈബർ വള്ളമാണ് അപകടത്തിൽ പെട്ടത്. ഹംസക്കുട്ടിയാണ് കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇബ്രാഹിം, മുഹമ്മദ് അലി, ബീരാൻ എന്നിവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ശരി, സ്വാലിഹാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് വാളയാറിൽ മരത്തിൽ കയറി അതിഥി തൊഴിലാളിയുടെ ആത്മഹത്യാ ഭീഷണി. അഗ്നിരക്ഷാസേനയും പോലീസും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇയാളെ അനുനയിപ്പിച്ച് താഴെയിറക്കി. ജാർഖണ്ഡിൽ നിന്ന് ഇടുക്കിയിലേക്ക് പോവുകയായിരുന്ന തൊഴിലാളി സംഘത്തിൽപ്പെട്ടയാളാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കി ഏറെ നേരം പരിഭ്രാന്തി പരത്തിയത്. ജാർഖണ്ഡിൽ നിന്നും ഇടുക്കി കട്ടപ്പനയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു 30 അംഗ തൊഴിലാളി സംഘം. രാവിലെ 8 മണിയോടെ ചായ കുടിക്കാനായി വാളയാർ അട്ടപ്പള്ളത്ത് വാഹനം നിർത്തി. മറ്റുള്ളവർ ചായ കുടിക്കുന്നതിനിടെ സംഘത്തിലുൾപ്പെട്ട ചോതാക മുർമു തൊട്ടടുത്തുള്ള വാട്ടർ ടാങ്കിന് മുകളിലേക്ക് കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു. ടാങ്കിന് മുകളിൽ നിന്ന് തൊട്ടടുത്തുള്ള മരത്തിന് മുകളിലേക്ക് കയറി ഭീഷണി തുടർന്നു. പോലീസും അഗ്നിരക്ഷാസേനയും എത്തിയെങ്കിലും ഉയരമുള്ള മരത്തിൽ ഇയാൾ ഏറെ നേരം ഇരുന്നത് ആശങ്കയുയർത്തി. 2 മണിക്കൂറോളം നീണ്ട അനുനയ ശ്രമത്തിനൊടുവിൽ ഇയാൾ താഴെയിറങ്ങി. കഞ്ചിക്കോട് നിന്നെത്തിയ അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൈരളി ന്യൂസ്, പാലക്കാട്. 10 രൂപയുടെ ഉച്ചഭക്ഷണം പദ്ധതിയിലേക്ക് പൊതുജന പിന്തുണ തേടി കൊച്ചി കോർപ്പറേഷൻ. ഇതിനായി സമൃദ്ധി അറ്റ് കൊച്ചി എന്ന പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയതായി മേയർ എം അനിൽകുമാർ പറഞ്ഞു. മിതമായ നിരക്കിൽ മികച്ച ഭക്ഷണം നൽകുന്ന പദ്ധതിക്കായി കൂടുതൽ പേരുടെ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശപ്പുരഹിത കൊച്ചി എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിനായാണ് കൊച്ചി കോർപ്പറേഷൻ 10 രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന സമൃദ്ധി അറ്റ് കൊച്ചി എന്ന പദ്ധതി നടപ്പിലാക്കിയത്. കോർപ്പറേഷൻ്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പദ്ധതിക്ക് ഇതിനകം മികച്ച സ്വീകാര്യതയും ലഭിച്ചു. പ്രവർത്തനം ആരംഭിച്ച് 5 ദിവസം കൊണ്ട് 10,000-ൽ പരം ആളുകൾക്കാണ് 10 രൂപയുടെ ഉച്ചഭക്ഷണം നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ദീർഘനാൾ നിലനിർത്താനുള്ള തയ്യാറെടുപ്പിലാണ് കൊച്ചി കോർപ്പറേഷൻ. മിതമായ നിരക്കിൽ മികച്ച ഭക്ഷണം നൽകാൻ പൊതുജനങ്ങളുടെ പിന്തുണ കൂടി ഉറപ്പുവരുത്താനാണ് കോർപ്പറേഷൻ്റെ തീരുമാനം. ഇതിനായി സമൃദ്ധി അറ്റ് കൊച്ചി എന്ന പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയതായി മേയർ എം അനിൽകുമാർ പറഞ്ഞു. ജനങ്ങളുടെ പിന്തുണ വേണം. അതിന് ഞാൻ അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഈ പറയുന്ന ജോയിന്റ് അക്കൗണ്ടിലേക്ക് ജനങ്ങൾക്ക്, വ്യക്തികൾക്ക് സംഭാവന ചെയ്യാം, നേരത്തെ പറഞ്ഞ റെസിഡൻസ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾക്ക് ചെയ്യാം, പബ്ലിക് സെക്ടറിന് ചെയ്യാം, പ്രൈവറ്റ് സെക്ടറിന് ചെയ്യാം. ഇപ്പൊ എല്ലാവരും നമ്മളായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. 4 ലക്ഷം ആളുകൾ 1 രൂപ വെച്ചെടുത്താൽ പോലും നമ്മൾ ഈ പറഞ്ഞ ഹോട്ടല് പാവപ്പെട്ട മനുഷ്യർക്ക് 10 രൂപയ്ക്ക് ഊണ് കഴിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും. തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ജനകീയ ഹോട്ടലിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കോർപ്പറേഷനിലെ കുടുംബശ്രീ അംഗങ്ങളാണ്. വിശപ്പകറ്റുന്നതിനൊപ്പം ഇവർക്ക് മാന്യമായ വേതനം നൽകുക എന്ന ലക്ഷ്യം കൂടി പദ്ധതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി പേരിൽ നിന്ന് സംഭാവന ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ. കൈരളി ന്യൂസ്, കൊച്ചി. മലയാള സിനിമ സവർണാധിപത്യ ബോധം ഉറപ്പിക്കുന്ന തരത്തിലാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന് നിരൂപകൻ വി കെ ജോസഫ്. സാംസ്കാരിക വൈവിധ്യം മറന്നുള്ള സിനിമകളാണ് മലയാള സിനിമാ ചരിത്രമെന്ന് ജി പി രാമചന്ദ്രൻ. ചരിത്രം ആർക്കും കൈകാര്യം ചെയ്യാവുന്ന സ്ഥിതിയാണെന്ന് കെ എൻ ഗണേഷ്. കാലിക്കറ്റ് സർവകലാശാലയിൽ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മൂന്ന് പേരും. സർവകലാശാലയിലെ ഡോക്ടർ കെ പി ഹരിദാസൻ ഫൗണ്ടേഷനും ചരിത്ര വിഭാഗവും ചേർന്നാണ് അനുസ്മരണ സമ്മേളനവും സെമിനാറും സംഘടിപ്പിച്ചത്. സിനിമയിൽ അരികുവൽക്കരിക്കപ്പെടുന്നവരെക്കുറിച്ചുള്ള പഠനങ്ങൾ വേണം. സിനിമയിലെ ജാതിമത സന്ദേശങ്ങൾ ആഴത്തിൽ പരിശോധിക്കണം. വി കെ ജോസഫ് പറഞ്ഞു. 75% വരുന്ന ജനവിഭാഗങ്ങൾക്ക് ഒരു കഥ പറയാനില്ലാതെ വരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലത്ത് സിനിമകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പൊ അധികാരത്തിന്റെയും അസമത്വത്തിന്റെയും അപരത്വത്തിന്റെയും പ്രതിനിധാനങ്ങൾ
സിനിമയുടെ സാമാന യുക്തികൾക്കകത്ത് സാന്നിധ്യപ്പെടുന്നത് എങ്ങനെയെന്നുള്ള സൂക്ഷ്മ പഠനങ്ങൾ നിരവധി യാഥാർത്ഥ്യങ്ങളെ പുറത്തു കൊണ്ടുവരും. സാംസ്കാരിക വൈവിധ്യം മറന്നുള്ള സിനിമകളാണ് കേരളത്തിലുൾപ്പെടെ പുറത്തുവരുന്നതെന്ന് ജി പി രാമചന്ദ്രൻ. ഒരു സമഗ്രാധികാര പദ്ധതിയാണ് യഥാർത്ഥത്തിൽ സാംസ്കാരിക രംഗത്തെ സിനിമയെയും ടെലിവിഷനെയും പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അതുപോലെ പിന്നെ മറ്റ് പത്രങ്ങൾ ഇതെല്ലാം അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയമായ നറേറ്റീവുകളെ ഇതിനെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ പോലുള്ള ഒരു വൈവിധ്യത്തിന്റെയും അതുപോലെ തന്നെ മഹത്തായ ഒരു സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഒരു ഭൂമികയിൽ ചരിത്രം ആർക്കും കൈകാര്യം ചെയ്യാവുന്ന സാഹചര്യമെന്ന് ചരിത്രകാരൻ കെ എൻ ഗണേഷ്. ചരിത്രം എന്ന് പറഞ്ഞാൽ ആർക്കും കൈകാര്യം ചെയ്യാവുന്ന ഒരു സാധനമാണ്. അത് മോൺസൺ മാവുകളിലും കൈകാര്യം ചെയ്യാം, ഇവിടെ വഴിക്കൂടെ പോകുന്ന സകല ആൾക്കാരും കൈകാര്യം ചെയ്യാം. അതുകൊണ്ട് പിന്നെ എന്തും ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ എങ്ങനെ അവതരിപ്പിച്ചാൽ അതിന് പ്രശ്നമില്ല. അതുകൊണ്ടാണല്ലോ വാര്യകുന്ദനെ കുറിച്ച് വലിയ ചർച്ച നടന്നു. ഒരു ചരിത്രക്കാരൻ ഇടപെടാതെ ഭീകരമായ ചർച്ച വാര്യകുന്ദനെ കുറിച്ച്. വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഹരിദാസിന്റെ പുസ്തക രൂപത്തിലാക്കിയ ഗവേഷണ പ്രബന്ധം മലയാള സിനിമ ദ ഫോർമറ്റീവ് ഫേസ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കൈരളി ന്യൂസ്, മലപ്പുറം. അട്ടപ്പാടി ചുരത്തിൽ ട്രെയിലർ ലോറി മറിഞ്ഞ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന ട്രെയിലർ ലോറികളിലൊന്ന് മറിഞ്ഞപ്പോൾ മറ്റൊന്ന് ചുരം വളവിൽ മുന്നോട്ട് പോവാനാവാതെ കുടുങ്ങി. ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത വാഹനങ്ങളാണ് ചുരത്തിൽ കുടുങ്ങിയത്. ക്രെയിൻ ഉപയോഗിച്ച് ട്രെയിലർ ലോറികൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 11:30 ചുരത്തിൽ 7 വളവിൽ ട്രെയിലർ ലോറി അപകടത്തിൽപ്പെട്ടത്. മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ലോറി മറിയുകയായിരുന്നു. മറ്റൊരു ട്രെയിലർ ലോറി 8 വളവിൽ മുന്നോട്ട് പോവാനാവാതെ കുടുങ്ങി. ഇതോടെ മണ്ണാർക്കാട് അട്ടപ്പാടി ചുരം റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ട്രെയിലർ ലോറി പോലെയുള്ള വാഹനങ്ങൾ പാലക്കാട് വാളയാർ വഴിയാണ് സഞ്ചരിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ഡ്രൈവർമാർ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് എളുപ്പവഴിയെന്ന നിലയിൽ ചുരം റോഡിലേക്ക് കയറിയതാണ് അപകടത്തിന് കാരണം. അത്യാവശ്യ കാര്യങ്ങൾക്കുൾപ്പെടെ പോകുന്ന 100 ആളുകൾ ഗതാഗത കുരുക്കിൽപ്പെട്ട് വലഞ്ഞു. ഇത്രയും വലിയ വാഹനം ചുരത്തിലൂടെ കടന്നുപോകില്ലെന്നറിയാമായിരുന്നിട്ടും ചെക്ക് പോസ്റ്റിൽ നിന്ന് വാഹനം കടത്തിവിട്ടതാണ് പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഞാൻ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ചുരം ഇടിഞ്ഞിട്ട് അതൊന്ന് കറക്റ്റായി വന്നിട്ട് മരം, പാറക്കല്ലുകൾ, വെള്ളം, ഈ വക എല്ലാ സാധനങ്ങളും പൊട്ടി ഒലിച്ച് വരുന്ന സ്ഥലമാണ്. പല ആൾക്കാരും ഹോസ്പിറ്റൽ കേസ്, അതേപോലെ പാലും വണ്ടികൾ, മീൻ വണ്ടികൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ജോലിക്ക് പോകുന്നവർ, ഇവരൊക്കെ ഇതിനകത്ത് പെട്ടിരിക്കുകയാണ്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ക്രെയിനുകൾ ഉപയോഗിച്ച് ലോറികൾ റോഡിൽ നിന്ന് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കൈരളി ന്യൂസ്, പാലക്കാട്. തേനീച്ചയുടെ കുത്തേറ്റ് എക്സൈസ് ഡ്രൈവർ മരിച്ചു. ചാത്തമംഗലം സ്വദേശി സുധീഷാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. ശനിയാഴ്ച മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കോഴിക്കോട് നോർത്ത് സോൺ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ഓഫീസിലെ ഡ്രൈവറാണ് സുധീഷ്. ഇടുക്കിയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കഴിഞ്ഞ 20 41 പേരാണ് ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ശാന്തൻപാറ, പൂപ്പാറ, ആനയിറങ്കൽ, ചിന്നക്കനാൽ തുടങ്ങിയ മേഖലകളിലാണ് വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്നത്. കാട്ടാന, കാട്ടുപോത്ത്, പന്നി തുടങ്ങിയ മൃഗങ്ങൾ വൻതോതിലാണ് നാശനഷ്ടങ്ങൾ വരുത്തുന്നത്. വീടുകൾ, കടകൾ തുടങ്ങി കെട്ടിടങ്ങളും കൃഷിയും നശിപ്പിക്കുന്നത് വ്യാപകമാണ്. സമീപ നാളുകളിൽ കാട്ടാനശല്യമാണ് രൂക്ഷമായിരിക്കുന്നത്. ആനയിറങ്കൽ ജലാശയത്തിന് സമീപമുള്ള വനത്തിലെ ആനകൾ കൂടുതൽ അക്രമകാരികളാണ്. ട്രഞ്ച് നിർമ്മിച്ചും വൈദ്യുതി വേലി സ്ഥാപിച്ചും വന്യമൃഗങ്ങളുടെ ആക്രമണം തടയണം എന്ന കർഷകരുടെ ആവശ്യം അവഗണിക്കപ്പെടുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം വനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും നടപടി ഉണ്ടാകുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കാട്ടുമൃഗങ്ങൾ വരാതിരിക്കുകയും അതിനെ തട സൃഷ്ടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫെൻസിങ്, അങ്ങനെയുള്ള ചില വിഷയങ്ങൾ കുറേ കൂടി കാര്യക്ഷമമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഗവൺമെൻറ് ആലോചനയുള്ള കാര്യം തന്നെയാണ്. അതും സജീവമായിട്ടുള്ള ജാഗ്രത പുലർത്താൻ കൂടിയാലോചന ഉണ്ടാവും. 2001 ശേഷം മൂലത്തറ എസ് വളവിൽ മാത്രം 17 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ മേഖലയിൽ ഇപ്പോൾ ഒറ്റയാൻ തമ്പടിച്ചിട്ടുണ്ട്.
വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണം എന്ന ആവശ്യവും ശക്തമാണ്. കൈരളി ന്യൂസ്, ഇടുക്കി. പരാതി അന്വേഷിക്കാനെത്തിയ SI കുത്തേറ്റു. പള്ളിക്കൽ ബസാറിലെ മിനി എസ്റ്റേറ്റിൽ പരാതി അന്വേഷിക്കാനെത്തിയ SI OK രാമചന്ദ്രനാണ് തോളിൽ കുത്തേറ്റത്. രാമചന്ദ്രൻ ഇപ്പോൾ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ രാമചന്ദ്രനെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി സ്വാലിഹുണ്ട്. സ്വാലിഹ്, ആരാണ് പ്രതി? പ്രതി അറസ്റ്റ് ചെയ്തു, എങ്ങനെയാണ് വിശദാംശങ്ങൾ? ശ്രീനിത, ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ സംഭവം, ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഈ സംഭവം. മലപ്പുറം കൊണ്ടോട്ടിയിൽ പരാതി അന്വേഷിക്കാനെത്തിയതായിരുന്നു പോലീസ് സംഘം. SI OK രാമചന്ദ്രനാണ് തോളിൽ കുത്തേറ്റിട്ടുള്ളത്. പള്ളിക്കൽ ബസാറിലെ മിനി എസ്റ്റേറ്റിലാണ് സംഭവം. ഇയാളെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ തോളിനാണ് കുത്തേറ്റിട്ടുള്ളത്. ശസ്ത്രക്രിയ, അടിയന്തരമായി ശസ്ത്രക്രിയക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഹരീഷ് എന്നൊരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ആ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ ഇയാൾ അപ്പോൾ തന്നെ പോലീസിന് പിടികൂടാൻ സാധിച്ചിരുന്നു. വിനിത. ശരി, കൊണ്ടോട്ടിയിൽ പരാതി അന്വേഷിക്കാനെത്തിയ SI കുത്തേറ്റു. പള്ളിക്കൽ ബസാറിലെ മിനി എസ്റ്റേറ്റിൽ പരാതി അന്വേഷിക്കാനെത്തിയ SI OK രാമചന്ദ്രനാണ് തോളിൽ കുത്തേറ്റത്. കുത്തേറ്റ SIയെ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി ഹരീഷ് പോലീസ് കസ്റ്റഡിയിൽ. വിശദാംശങ്ങളാണ് സ്വാലിഹ് നൽകിയത്. കോട്ടയം പുതുപ്പള്ളിയിലെ എറികാട് ഗവൺമെന്റ് UP സ്കൂളിൽ ക്ലാസ് തുടങ്ങുമ്പോൾ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് വിസ്മയ ലോകമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളിലെ 7 ക്ലാസ് മുറികളിലും AC സജ്ജീകരിച്ചു. എല്ലാ ക്ലാസ്സിലും IP ക്യാമറയും ഇന്റർനെറ്റ് കണക്ഷനും ലാപ്ടോപ്പും തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. സർക്കാർ സ്കൂളുകൾ അടിമുടി മാറ്റുമെന്ന സംസ്ഥാന സർക്കാർ നൽകിയ വാക്കിന്റെ ഉറപ്പാണ് പുതുപ്പള്ളിയിലെ ഈ വിദ്യാലയം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഓരോ ക്ലാസ് മുറികളിലും അത്യാധുനിക സംവിധാനങ്ങൾ. ഭൂരിഭാഗം ക്ലാസ് മുറികളിലും AC സജ്ജീകരിച്ചു. IP ക്യാമറ ഉള്ളതിനാൽ അധ്യാപകർക്ക് അവധിയാണെങ്കിൽ പോലും അത്യാവശ്യ സന്ദർഭങ്ങളിൽ വീട്ടിലിരുന്ന് ക്ലാസ്സിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കാം. സ്കൂൾ തുറക്കുമ്പോഴേക്കും സ്വന്തം FM റേഡിയോ സ്റ്റേഷനും തുടക്കമാകും. സർക്കാർ സ്കൂളിലെ നിലവാരം ഉയർന്നതോടെ കുട്ടികളുടെ അഡ്മിഷനും വർദ്ധിച്ചു. ഇത്തവണ കോട്ടയം ജില്ലയിൽ വിവിധ ക്ലാസ്സുകളിലായി ഏറ്റവും കൂടുതൽ കുട്ടികൾ പുതുതായി ചേർന്ന സർക്കാർ സ്കൂൾ കൂടിയാണ് ഇവിടം. വിദ്യാർത്ഥികൾ കൂടിയതോടെ ഡിവിഷൻ കൂട്ടാൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. 2 വർഷം മുൻപ് സ്കൂളിന് ഹരിത വിദ്യാലയം പദവിയും ലഭിച്ചിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സ്കൂള് ഹൈടെക് ആക്കി മാറ്റിയത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി, അത് ഓരോ ക്ലാസ് മുറിയിലും ഇൻട്രാക്റ്റീവ് ഡിജിറ്റൽ ബോർഡ്, ഡിജിറ്റൽ പോഡിയം, ഐറിസ് ക്യാമറ, IP ക്യാമറ, പബ്ലിക് അഡ്രസ് സിസ്റ്റം, AC, ഓരോ കുട്ടിക്ക് ഇരിക്കാനുള്ള കസേരയും മേശയും, ഓരോ ക്ലാസ്സിലും പ്രിൻ്റർ വരെ, കളർ പ്രിൻ്റർ വരെ സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ് മുറികൾ. നമുക്കിപ്പം സ്കൂൾ തുറന്നു വരുമ്പോഴത്തേന് FM റേഡിയോ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിരിക്കുകയാണ്. FM സ്റ്റേഷൻ തുടങ്ങാനുള്ള പ്രവർത്തനങ്ങളും സയൻസ് ലാബ് നവീകരണവും സ്കൂൾ തുറക്കുമ്പോഴേക്കും പൂർത്തിയാകും. സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള പരിശീലനം അധ്യാപകർക്കും നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോട്ടയം. ജാതീയമായി അധിക്ഷേപിച്ചെന്ന അധ്യാപികയുടെ പരാതിയിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കേസെടുത്തു. കണ്ണൂർ നരിക്കോട്ടുമല ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപിക MK ബീനയുടെ പരാതിയിൽ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി PP മുസ്തഫയ്ക്കെതിരെയാണ് കൊളവല്ലൂർ പോലീസ് കേസെടുത്തത്. സ്കൂളിലെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയപ്പോൾ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. നരിക്കോട്ടുമല ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാനാധ്യാപികയുടെ ചുമതല കൂടി വഹിക്കുന്ന അധ്യാപിക MK ബീനയാണ് പഞ്ചായത്ത് സെക്രട്ടറി PP മുസ്തഫയ്ക്കെതിരെ പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്കും ജില്ലാ കലക്ടർക്കും വനിതാ കമ്മീഷനും അധ്യാപിക പരാതി നൽകിയിരുന്നു. പരാതിയിൽ കേസെടുത്ത കൊളവല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്കൂൾ കെട്ടിടത്തിന്റെ സീലിംഗ് അപകടത്തിലാണെന്നും തുടർ നടപടികൾ ചോദിച്ചറിയാനുമായിരുന്നു പഞ്ചായത്ത് ഓഫീസിൽ അധ്യാപിക എത്തിയത്. എന്നാൽ സെക്രട്ടറി അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും
രൂക്ഷമായ ഭാഷയിൽ ജാതീയ അധിക്ഷേപം നടത്തുകയും ചെയ്തു എന്നാണ് പരാതി. സ്കൂളിൽ എത്ര കുട്ടികളുണ്ട്, കുട്ടികളുടെ എണ്ണം പറഞ്ഞപ്പോൾ മാഷ്മാരുടെ എണ്ണം പറഞ്ഞപ്പോൾ പുച്ഛത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെയോട് പറഞ്ഞ് നിങ്ങൾ എസ് ടിക്കാരായാലും എന്താ ആരായാലും എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെ ചെയ്യണം. ഇത്രയും പറയുമ്പോഴത്തേക്ക് എൻ്റെ അവസ്ഥയൊന്നും പറയണ്ട. അത്രയും മോശമായിട്ട് പറയണമെങ്കിൽ നമ്മൾ ഇത്രയും ദൂരമാണ് നമ്മൾ വരുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിനേ അല്ല പോയത്, സ്കൂളിലെ കാര്യങ്ങൾ പറയാനാണ് പോയത്. ഇങ്ങനെ നമ്മൾ ജാതിയായിട്ടോ അങ്ങനെ ഒന്നും സംസാരിക്കേണ്ട ഒരു ആവശ്യം അവിടെ വന്നിരുന്നില്ല. പരാതി പിൻവലിക്കാൻ പണം വാഗ്ദാനം ചെയ്തുവെന്നും ഇതിന് വഴങ്ങാത്തപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും അധ്യാപിക ആരോപിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പിൻവലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നത് ലക്ഷങ്ങൾ വാങ്ങാന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മാനസിക വേദനയ്ക്ക് ലക്ഷങ്ങൾ അല്ല കോടി കിട്ടിയാലും മതിയാവില്ല എന്ന് തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ദിവസമായിട്ട് അവർ എന്നെ ഇങ്ങനെ മാനസികമായിട്ട് എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലോ. അവർ സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. കൈരളി ന്യൂസ് കണ്ണൂർ. കോഴിക്കോട് കൊടുവള്ളിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ നടു റോഡിൽ കൂട്ടത്തല്ലുണ്ടായ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്ന വിദ്യാർത്ഥികൾ തമ്മിൽ അടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. വിദ്യാർത്ഥികളെ നിലത്തിട്ട് ചവിട്ടുന്നതിൻ്റെ അടക്കമുള്ള ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. കോഴിക്കോട് കരുവൻപോയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും കൊടുവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലെയും പ്ലസ് വൺ വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചിരുന്നവർ തമ്മിലുണ്ടായിരുന്ന വൈരാഗ്യവും സംഘർഷവുമാണ് വലിയൊരു കൂട്ടത്തല്ലിൽ കലാശിച്ചത്. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി സ്കൂളിലെത്തുമ്പോൾ സംഘർഷമുണ്ടാകാനുള്ള സാധ്യത സ്കൂൾ അധികൃതർ മുൻകൂട്ടി കണ്ടിരുന്നു. അതിനാൽ തന്നെ സ്കൂളിൽ വെച്ചൊരു സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമവും അവർ നടത്തിയിരുന്നു. ഇതേ തുടർന്ന് രണ്ട് സ്കൂളുകളുടെയും സമീപമുള്ള ചൂണ്ടപ്പുറത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഒടുവിൽ നാട്ടുകാർ ഇടപെട്ടാണ് സംഘർഷം നിയന്ത്രിച്ചത്. നാട്ടുകാർ വിദ്യാർത്ഥികളെ അനുനയിപ്പിച്ച് പറഞ്ഞയക്കുകയായിരുന്നു. സംഭവത്തിൽ നാട്ടുകാർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൈരളി ന്യൂസ് കോഴിക്കോട്. തപാൽ RMS ജീവനക്കാരുടെ സംഘടനയായ നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടന്നു. സംഘടനകളെ തകർക്കുന്നതും ട്രേഡ് യൂണിയൻ അവകാശങ്ങളെ ഹനിക്കുന്നതുമായ തപാൽ വകുപ്പ് ഉത്തരവ് പിൻവലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് നടക്കുന്ന സമ്മേളനം ഇന്ന് സമാപിക്കും. 4 ദിവസങ്ങളിലായി കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന NPFE സംസ്ഥാന സമ്മേളനം പോസ്റ്റൽ രംഗത്തെ വിവിധ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തി പണം കണ്ടെത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിന് വികസനത്തിലൂടെ മറുപടി നൽകുകയാണ് കേരളമെന്ന് എളമരം കരീം പറഞ്ഞു. പോസ്റ്റ്മെൻ ആൻഡ് MTS യൂണിയന്റെ പ്രതിനിധി സമ്മേളനം NFPE അഖിലേന്ത്യാ പ്രസിഡന്റ് PV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തപാൽ മേഖലയിലെ മുഴുവൻ തസ്തികകളിലും നിയമനം നടത്തി പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തണമെന്ന് പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. RMS യൂണിയനുകളുടെ പ്രതിനിധി സമ്മേളനം NPFE സംസ്ഥാന കൺവീനർ PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. 4.5 ലക്ഷം തപാൽ ജീവനക്കാരാണ് രാജ്യത്താകെയുള്ളത്. അതിൽ പകുതിയിലധികം വരുന്നവർ നമ്മളെ ഗ്രാമീണ ടാക്സേവ ജീവനക്കാരാണ്. അവരെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരുടെ റെഗുലർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പക്ഷേ ഈ 1.5 ലക്ഷം തപാൽ ആഫീസുകളെ ഒരു സിംഗിൾ നെറ്റ്വർക്കിൽ കൊണ്ടുവന്ന് സേവനം മെച്ചപ്പെടുത്തിയതിന് ശേഷം കോർപ്പറേറ്റുകൾക്ക് കൈമാറുക എന്നുള്ളൊരു അജണ്ട അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തെ സംരക്ഷിക്കണം, ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, അതോടൊപ്പം ഈ പൊതുമേഖലയെ നിലനിർത്തണം. ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം അത് തന്നെയാണ്, സേവ് പോസ്റ്റൽ സർവീസ്. ഓഫീസുകളിൽ പ്രാഥമിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, കാഡർ റീസ്ട്രക്ചറിംഗ് ഉടൻ നടപ്പാക്കുക, നിയമനങ്ങൾക്ക് പ്രാദേശിക ഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കുക, CGHS സൗകര്യങ്ങൾ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ആരംഭിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. ഗ്രാമീണ ഡോഗ് സേവക് യൂണിയന്റെ പ്രതിനിധി സമ്മേളനത്തോടെ NPFE സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. കൈരളി ന്യൂസ് കോഴിക്കോട്. നാടകവുമായി നാടകപ്രവർത്തകർ അണിനിരക്കുന്ന സംസ്ഥാനതല അതിജീവന നാടകയാത്രയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്ന് തുടക്കമായി. ഈ മാസം 19 തിരുവനന്തപുരത്ത് നാടകയാത്ര സമാപിക്കും. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്ന് വേദികളെ വീണ്ടും ഉണർത്തുകയാണ് നാടകരംഗത്തെ കലാപ്രവർത്തകരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും നേതൃത്വത്തിലുള്ള അതിജീവന നാടകയാത്രയുടെ ലക്ഷ്യം.
നാടക ഗ്രാമമെന്ന് അന്തരിച്ച മഹാനടൻ നെടുമുടി വേണു വിശേഷിപ്പിച്ച കാസർഗോഡ് ജില്ലയിലെ മാണിയാട്ട് നിന്നാണ് നാടക അതിജീവന യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നത്. നാടകവേദികൾ എക്കാലത്തും സജീവമായിരുന്ന മണ്ണിലൂടെ അരങ്ങുണർത്തിയാണ് സംസ്ഥാനത്തെ നാടക കലാകാരന്മാരുടെ ഈ സംഘഗാഥ. കോവിഡിനെ തുടർന്ന് നാടകമുൾപ്പെടെയുള്ള കലാവേദികളെല്ലാം നിശ്ചലമാണ്. കലാകാരന്മാർ വല്ലാത്ത പ്രതിസന്ധിയിലും ഈ മേഖലയുടെ രക്ഷയ്ക്ക് ജനങ്ങളുടെയും സർക്കാരിന്റെയും പിന്തുണ തേടിയാണ് അതിജീവന നാടകയാത്ര സംഘടിപ്പിക്കുന്നതെന്ന് നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയായ അരങ്ങം അണിയറയുടെ രക്ഷാധികാരിയും പ്രശസ്ത സിനിമാ സീരിയൽ നടനുമായ ശിവജി ഗുരുവായൂർ പറഞ്ഞു. ആൾക്കൂട്ടത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ടോട്ടൽ കലാകാരന്മാർ ഇന്ന് ഈ കോവിഡ് അനന്തരം അനുഭവിക്കുന്ന വേദകൾ വേണ്ടത്ര ഇപ്പോഴും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ന്യൂസ് പ്രാധാന്യമുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചാനലിലോ മുഖാന്തരോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലോ കൂടെ എത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ മുഴുവൻ എത്തിയിട്ടില്ല എന്നുള്ള നല്ല വിശ്വാസത്തിന്റെ പേരിലാണ് അത് ജനങ്ങൾ കൂട്ടത്തിൽ എത്തിക്കുക, അതുവഴി സർക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അതിന് പിന്നിലുള്ളത്. നാടകരംഗത്തുള്ള നിരവധി കലാകാരന്മാർ ഇന്ന് അവശ്യ നിലയിലാണ്. അവരെ സഹായിക്കുന്നതിനുള്ള ഫണ്ട് സമാഹരണവും അതിജീവന നാടകയാത്രയുടെ ലക്ഷ്യമാണ്. സമകാലിക പ്രശ്നങ്ങൾ പ്രമേയങ്ങളായ 45 മിനിറ്റ് ദൈർഘ്യമുള്ള ബ്ലാക്ക് ഔട്ട് എന്ന പേരിലുള്ള നാടകം അതിജീവന യാത്രയുടെ ഭാഗമായി വേദികളിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിജീവന നാടകയാത്രയുടെ ഉദ്ഘാടനം നടൻ ശിവജി ഗുരുവായൂർ നിർവഹിച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്. തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവ മോഷണ സംഘം പാലക്കാട് പിടിയിൽ. ആലത്തൂർ DYSP നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് മൂന്ന് മോഷ്ടാക്കളെ പിടികൂടിയത്. കവർച്ച നടത്തിയ സ്വർണ്ണാഭരണങ്ങൾ ഇവരിൽ നിന്നും പിടികൂടി. കേരളത്തിലെ വിവിധ ജില്ലകളിലും തമിഴ്നാട്ടിലും മോഷണം പതിവാക്കിയ കുറുവ മോഷണ സംഘത്തിലെ മൂന്ന് പേരാണ് ആലത്തൂർ പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട് തിരുപ്പുമനം സ്വദേശി മാരിമുത്തു, പാണ്ഡ്യൻ തങ്കപാണ്ഡ്യൻ എന്നിവരെയാണ് അറസ്റ്റു ചെയ്തത്. ആലത്തൂർ DYSP കെ ദേവസ്യയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. മാരിമുത്തു, പാണ്ഡ്യൻ എന്നിവരെ തമിഴ്നാട് ആനമലയിൽ നിന്നും തങ്കപ്പാണ്ഡ്യനെ കോഴിക്കോട് നിന്നുമാണ് പിടികൂടിയത്. ആദ്യം വീട്ടിലൊന്ന് മുട്ടി നോക്കിയിട്ട് ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കുത്തിപ്പൊളിച്ച് അകത്ത് കയറി, ആളുണ്ടെങ്കിലും സ്ത്രീകളുടെ കയ്യിൽ നിന്ന് മാല പൊട്ടിച്ചുകൊണ്ട് പോവുക, ആളില്ലാത്ത റൂമുകളിൽ പോയിട്ട് ഈ അലമാരയെല്ലാം കുത്തിപ്പൊളിച്ച് ആഭരണങ്ങളും എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോവുക, പുറത്ത് ആരെങ്കിലും വന്നാൽ ആക്രമിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പുറത്ത് ഇവരുടെ ടീമിലുള്ള ആളെ തന്നെ കാവൽ നിർത്തുക. അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ ഭയപ്പാടിലാക്കിയിട്ട് മോഷണം നടത്തുന്ന ഒരു ടീമിനെയാണ് ഇന്ന് നമ്മളിവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി മുതൽ സെപ്റ്റംബർ വരെ വടക്കഞ്ചേരി, നെന്മാറ, കൊല്ലങ്കോട് തുടങ്ങിയ മേഖലകളിൽ നടന്ന മോഷണത്തിന് പിന്നിൽ ഇവരാണെന്ന് കണ്ടെത്തി. ഓഗസ്റ്റ് 31 വടക്കഞ്ചേരി പള്ളിക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന സ്ത്രീയുടെ സ്വർണ്ണമാല കവർച്ച ചെയ്തിരുന്നു. ഇവിടെ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത്. തുടർന്ന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത്. ഒന്നാം പ്രതിയെയും മൂന്നാം പ്രതിയും മാരിമുത്തുവിനെയും സെൽവി പാണ്ഡ്യനെയും നമ്മൾ പിടിച്ചത് ആനമലയെ വെച്ചിട്ടാണ്. തങ്കപ്പാണ്ഡ്യെ പിടിച്ചത് ഇവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തങ്കപ്പാണ്ഡ്യ നേരെ കോഴിക്കോട് എടക്കര അവനെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തുമ്പോഴത്തേക്ക് മാരിമുത്തുവും പാണ്ഡ്യനും തമിഴ്നാട്ടിൽ മോഷണക്കേസിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. മാരിമുത്തുവിനെതിരെ തമിഴ്നാട്ടിൽ 30 കേസുകളും പാണ്ഡ്യനെതിരെ 10 കേസുകളുമുണ്ട്. മോഷണത്തിൽ പങ്കാളിയായ കോഴിക്കോട് താമസിക്കുന്ന തങ്കപ്പാണ്ഡ്യനാണ് കവർച്ച ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ വിൽപ്പന നടത്തിയത്. വിവിധ സ്ഥലങ്ങളിൽ നടന്ന മോഷണക്കേസുകളിൽ പ്രതികൾക്ക് പങ്കുണ്ടോയെന്ന കാര്യം ആലത്തൂർ DYSP നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. കൈരളി ന്യൂസ്, പാലക്കാട്. സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് 9,246 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവർ 771. രോഗമുക്തി നേടിയവർ 10,952 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 88,733 സാമ്പിളുകളാണ് പരിശോധിച്ചത്. WIPR 10 മുകളിലുള്ള 158 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളുണ്ട്. ഇവിടെ കർശന നിയന്ത്രണങ്ങളുണ്ടാകും. ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, 9,246 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റു കണക്കുകൾ എങ്ങനെയാണ്? അക്ഷയ, ഇന്ന് കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുന്നത് 9,246 പേർക്കാണ് ഇന്നത്തെ കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചവർ 771. രോഗമുക്തി നേടിയവരുടെ എണ്ണം 10,952.
കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 88,733 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് ഇന്ന് 9,246 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം രോഗബാധ 1,363, എറണാകുളം 1,332, തൃശൂരിൽ 1,045, കോട്ടയം 838, കോഴിക്കോട് 669, കൊല്ലം 590, ഇടുക്കി 580, ആലപ്പുഴ 511, കണ്ണൂരിൽ 509, പത്തനംതിട്ട 490, പാലക്കാട് 445, മലപ്പുറം 437, വയനാട് 249, കാസർഗോഡ് 178 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 158 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങൾ 221 വാർഡുകളിലാണ് ഇപ്പോൾ WIPR 10 മുകളിൽ ഇവിടെ കർശന നിയന്ത്രണം ഉണ്ടാവും. ഇന്ന് രോഗം സ്ഥിരീകരിച്ച 39 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് വന്നവരാണ്. 8,808 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 347 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 52 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. ഒപ്പം സംസ്ഥാനത്ത് ഇന്ന് ശരി, സംസ്ഥാനത്ത് നിന്ന് 9,246 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 10,952 പേർക്കാണ് രോഗമുക്തി ഉണ്ടായിരിക്കുന്നത്. പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.